നമസ്കാരം ഞാൻ ചാലു വിനു എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചട്നിയാണ് ഇതൊരു കുടംപുളി ചട്നിയാണ് നമ്മുടെ ഈ ഒരു ചട്നി വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇത് നമുക്ക് ഡൈജഷനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചട്നിയാണിത് നിങ്ങൾ ആഴ്ചയിൽ മൂന്നോ നാലോ തവണ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഏഴെട്ട് കഷ്ണം വെളുത്തുള്ളിയുണ്ട് കുറച്ച് കറിവേപ്പില ഒരു മൂന്ന് നാല് പീസ് കുടംപുളി അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ കുരുമുളക് അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിടാം ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ ഈ കുടംപുളി നല്ല സോഫ്റ്റ് ആയിരിക്കണം ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള കുടംപുളി അത്ര നല്ല സോഫ്റ്റ് അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയെടുക്കണേ അപ്പോൾ ഇത് കുറച്ച് സോഫ്റ്റ് ആവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുടംപുളി വെച്ചാലേ ഈ നമ്മുടെ ഈ ചട്നി നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ ഇപ്പം ഞാൻ ആദ്യം ഒരു ഇടികല്ലിലേക്ക് ഈ കുടംപുളി ഒന്ന് വാഷ് ചെയ്തിട്ട് ഇടുകയാണേ ഇനി നമുക്കിതൊന്ന് ചതച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതിയാവും പക്ഷെ ഞാനിവിടെ ഇടികല്ലിലാണ് ചെയ്യുന്നത് ഇതൊന്ന് ചെറുതായിട്ട് ചതഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്നുകൂടെ ഒന്ന് ചതയ്ക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇപ്പം ഈ പറഞ്ഞ അളവ് കറക്റ്റ് ആയിരിക്കും നമ്മളുടെ ചട്നിക്ക് ഇതിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റും ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും ഇപ്പം ഈ പറഞ്ഞ അളവിൽ കറക്റ്റായിട്ട് എടുത്താൽ നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ളൊരു ചട്നി കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ ഈക്വൽ എമൗണ്ട് എടുക്കണം കുറച്ച് പുളിയുടെ അളവ് കൂടുകയാണെങ്കിൽ അതേപോലെ തന്നെ ബാക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാ അളവരൽപ്പം കൂടണം നമുക്കിതിങ്ങനെ ചതച്ചെടുക്കാം ഇത് ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ചതഞ്ഞ് പോകേണ്ട ആവശ്യമില്ല എന്നാൽ തരിതരയായിട്ട് ഒരുപാട് ഇരിക്കാനും പാടില്ല നമുക്കിതിൻ്റെ ഒരു 80% ചതച്ചെടുത്താൽ മതിയാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം ജീരകം കൂടെ ചേർക്കാം പക്ഷേ എനിക്ക് ഈ ചട്നിയിലെ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഡൈജഷനൊക്കെ നല്ലതാണ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരല്പം ചേർക്കാം ഞാനിവിടെ വീട്ടിലെപ്പോഴും 2-3 ദിവസം കൂടുമ്പം ഈ ചട്നി ചെയ്യാറുണ്ട് കേട്ടോ കാരണം ഈ ഒരു ചട്നി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡൈജഷനൊക്കെ കിട്ടും ഇപ്പം ഹെവി ആയിട്ട് ബിരിയാണി അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അതിന് സൈഡിൽ ചെറുതായിട്ട് നമ്മൾ ഇതേപോലൊരു ചട്നി വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഡൈജഷൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഫുഡൊക്കെ നല്ലോണം ദഹിക്കാനും ഹെൽപ്പ് ചെയ്യും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇതൊക്കെ ആവശ്യത്തിനൊന്ന് ചതഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ചതച്ചു എടുത്തിട്ടില്ല ഇതാണിതിൻ്റെ പരുവം നമുക്കിത് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചാലിച്ചെടുക്കണം ഇപ്പം ഞാനിതൊരു ബോൾ പോലെയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്നി വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒരുപാട് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാവും ഇത് ഏതെണ്ണയിൽ വേണേലും നമുക്ക് മിക്സ് ചെയ്യാം പക്ഷെ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഇതിന് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുടംപുളി ചട്നി റെഡി ആയി കഴിഞ്ഞു ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല കുത്തരി ചോറും മോരുകറിയും ഈ ഒരു ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും ഇത് നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ലേഡീസിന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം ഞാൻ ഇത് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ അമ്മ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ചട്നി അപ്പോൾ എനിക്ക് ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂസും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന
ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചട്നി തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതിഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.